ഇടതുപക്ഷം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാശയമല്ല. അത് ഫാഷിസത്തിനെതിരായി, എല്ലാവിധ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കുമെതിരായി, പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും വികാര വിചാരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകുന്ന, ആശയഗതി ഉൾക്കൊള്ളുന്ന മുഴുവൻ മനുഷ്യരുടെയും ബ്ലോക്കിന്റെ പേരാണ് ലെഫ്റ്റ് ബ്ലോക്ക് അഥവാ ഇടതുപക്ഷ വിഭാഗം. ആ ഇടതുപക്ഷം ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും ഒരുപാട് കാലത്തിന് ശേഷം ക്ഷീണിക്കുകയുണ്ടായി. സോവിയറ്റ് യൂണിയനിൽ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ശേഷി, ശക്തി കുറഞ്ഞു. അത് ലോകത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങൾക്കും സംഭവിച്ചിട്ടുള്ള ഒരു പിറകോട്ട് പോക്ക് എന്നതിനപ്പുറം ഇടതുപക്ഷത്തിൻ്റെ എക്കാലത്തേക്കുമുള്ള ക്ഷയമായി അതിനെ കാണേണ്ടതില്ല. നമ്മൾ ഏതൊരു ഭരണ സംവിധാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞാൽ ചരിത്രത്തിൽ അതൊന്ന് പുറകോട്ട് പോകും. കാരണം ഇക്കര നിരീക്കുന്നവർക്ക് തോന്നും അക്കര പച്ചയാണ് എന്ന്. ഒരുപാട് കാലം ഒരേ ഭരണം നിൽക്കുമ്പോൾ ഒരു മാറ്റം എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരും. അവർ വിചാരിക്കും അങ്ങനെ ഒരു മാറ്റം വന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പുതിയ കാലത്ത് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. മുതലാളിത്തത്തിൻ്റെ നേട്ടങ്ങളാണ് അവരുടെ മുന്നിൽ പലപ്പോഴും പ്രലോഭനങ്ങളായിട്ട് മാറുന്നത്. പിന്നീട് അവർ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കും ഈ നേട്ടങ്ങൾ മുഴുവൻ ജനങ്ങൾക്കും ലഭ്യമാകുന്ന നേട്ടങ്ങളല്ല, ഇത് ഒരു ന്യൂനന്യൂനപക്ഷത്തിന് മാത്രം, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങളെക്കാൾ എത്രയോ ഭേദം മുഴുവൻ മനുഷ്യരും പട്ടിണി കിടക്കാതെ ജീവിക്കുന്ന സമൃദ്ധമായ ഇന്നലകളായിരുന്നു. ആ തിരിച്ചറിവ് അവരെ വീണ്ടും ഇടതുപക്ഷ ചേരിയിൽ എത്തിക്കും. അതിൻ്റെ അനുരണനങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ ബ്ലോക്കുകൾ, ഇടതുപക്ഷ മുന്നണികൾ, സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള സംഘടനകൾ, ഇവരൊക്കെ തന്നെ ലോകത്തിൻ്റെ പല ദിക്കുകളിലായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോവിയറ്റ് യൂണിയനിൽ 10-70 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലുണ്ടായിരുന്നു. പിന്നീട് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. സോവിയറ്റ് യൂണിയൻ തന്നെ തിരോഭവിച്ചു. അമേരിക്കയുടെ ശക്തമായിട്ടുള്ള എതിരാളിയായി ഏത് മേഖലയിലും നിറഞ്ഞു നിന്നിരുന്നത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ എന്ന ഒരു രാജ്യം ഉണ്ടായിരുന്ന കാലത്ത് ഒളിമ്പിക്സിൽ 1st സ്ഥാനം അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. സോവിയറ്റ് യൂണിയനെ തകർക്കണം, എന്നാലേ ഞങ്ങൾക്ക് സാമ്പത്തിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും കലാരംഗങ്ങളിലും കായിക മേഖലയിലും ലോകം ശ്രദ്ധിക്കുന്ന ഒളിമ്പിക്സ് പോലുള്ള വലിയ വലിയ കായികോത്സവങ്ങളിലും ജേതാപട്ടം കിട്ടുകയുള്ളൂ. അതിൻ്റെ ഫലമായിട്ടായിരുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഉണ്ടായത്. ഇടതുപക്ഷത്തിന് ക്ഷീണം സംഭവിച്ചപ്പോൾ ലോകത്താർക്കാണ് നഷ്ടങ്ങളുണ്ടായത്? നഷ്ടമുണ്ടായത് ലോകത്ത് പീഡിപ്പിക്കപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന
എല്ലാ വിഭാഗം മനുഷ്യർക്കുമാണ്. അതിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രൈസ്തവരുണ്ട്, ജൂതന്മാരുണ്ട്. എല്ലാ വിഭാഗത്തിലെയും അധസ്ഥിതരായിട്ടുള്ള, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നാടുകൾക്കാണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടായത്. ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ ഒരു പെരുന്നാൾ ദിവസം പിടികൂടപ്പെട്ട് തൂക്കിലേറ്റപ്പെടുന്നത് നമ്മൾ കണ്ടു. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ശക്തമായി അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തുണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമായിരുന്നു എന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ വേണ്ടി കഴിയും. 4 പതിറ്റാണ്ട് മുഹമ്മദ് ഗദ്ദാഫി ലിബിയയുടെ ഭരണം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ തെരുവിലൂടെ നടത്തിച്ച് ആഭ്യന്തര കലാപകാരികളായി അദ്ദേഹത്തിന്റെ വിരുദ്ധരെ കൊണ്ട് അദ്ദേഹത്തെ കുത്തിമലർത്തി അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഒരു ഇറച്ചിക്കടയുടെ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സ്ഥിതി. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യവും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളും ശക്തമായി നിലനിന്നിരുന്നു എങ്കിൽ ലോകത്ത് സംഭവിക്കുമായിരുന്നു എന്ന് ആർക്കാണ് ചിന്തിക്കാൻ കഴിയുക? ലോകത്തിന്റെ പല ദിക്കുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിട്ട് പോലും ഗസയിൽ വെടിനിർത്തലിന് ഇസ്രായേൽ സന്നദ്ധമല്ല. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം കാത്തിരുന്നത് ഈ ഏകപക്ഷീയമായിട്ടുള്ള കടന്നാക്രമണത്തിന്? സോവിയറ്റ് യൂണിയൻ ഇല്ല, സോഷ്യലിസ്റ്റ് ചേരി ദുർബലമാണ് എന്ന ബോധ്യമാണ് അവരെ പോലും പാലസ്തീൻ വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുവാൻ പ്രേരിപ്പിച്ചത്. യു എൻ ഒക്കെ പുല്ല് വില കൽപ്പിക്കാൻ തക്ക ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് ശക്തമായൊരു മറുചേരി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ മറുചേരി ഉണ്ടാക്കാൻ കഴിയാത്തിടത്തോളം കാലം സോവിയറ്റ് യൂണിയനെ വിമർശിക്കുന്നവർക്ക്, സോഷ്യലിസ്റ്റ് ചേരിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് അതിനെ ദുർബലപ്പെടുത്തിയതിന് യാതൊരു ന്യായീകരണവും കാണാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് മുന്നോട്ട് വരുന്നതിനും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുമായി ഒരു ബന്ധമുണ്ട്. ലോകത്ത് 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത് ഇന്ത്യ. ബാബറി മസ്ജിദ് തകർക്കാൻ മാത്രമുള്ള ഒരു ലോക സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധ്യമാണ് 1948 ബാബറി മസ്ജിദിന്റെ മെഹ്റാബിൽ വിഗ്രഹം സ്വയംഭൂവായി എന്ന് പറയപ്പെടുന്ന സംഭവം ഉണ്ടായിട്ട് ഇക്കാലം അത്രയും. എന്തേ അത് പൊളിച്ച് തകർക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾക്ക് ഇല്ലാതെ പോയി? അതിനും അവർ കാത്തിരുന്നത് കമ്മ്യൂണിസ്റ്റ് ചേരി ദുർബലമാകാനാണ്. അത് ദുർബലമായതോടുകൂടി അമേരിക്കയുടെ അപ്രമാദിത്വം ലോകത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്ത് ലോക പോലീസായി അമേരിക്ക മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവ് ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള ശക്തികളെ ബലപ്പെടുത്തുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണോ ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു ഭരണാപജയം സംഭവിച്ചത്? ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് ശേഷം 4 ഖുലഫാഉർ റാഷിദുകൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവരോട് കൂടി ഇസ്ലാമിക ഖിലാഫത്ത് അതിന്റെ സമ്പൂർണതയിൽ അവസാനിക്കുകയാണ്. പിന്നീട് ഇസ്ലാമിക ഖിലാഫത്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്, 2 വിഭാഗമായിട്ട് തിരിയുകയാണ്. ഇന്ത്യയിൽ മൗര്യ സാമ്രാജ്യം, പ്രാചീന ഇന്ത്യ ചരിത്രത്തിലെ ഭരണ സംവിധാനങ്ങൾ, അവക്കൊന്നും ഒരു പ്രത്യേക കാലയളവ് കഴിയുന്നതിനപ്പുറത്തേക്ക് അവരുടെ ഭരണകാലയളവ് ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ക്രിസ്ത്യൻ മേധാവിത്വ
ഭരണ സംവിധാനങ്ങൾ നിലനിന്നിരുന്ന രാജ്യങ്ങളൊക്കെ തന്നെ തകർന്നു തരിപ്പണമായില്ലേ? മധ്യകാലഘട്ടം അവസാനിക്കുന്നതും ആധുനിക കാലഘട്ടം ആരംഭിക്കുന്നതും എങ്ങനെയാണ്? മധ്യകാലഘട്ടത്തിൽ മതാധിപത്യത്തിന് മേൽക്കോയ്മുണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങളായിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടമായപ്പോഴേക്ക് നവോത്ഥാനത്തിന്റെ ശക്തമായിട്ടുള്ള അലയൊലി യൂറോപ്പിൽ ആഗമനം തിരയടിച്ചു. അതേ തുടർന്ന് യൂറോപ്പ് ലോകത്തിന്റെ നെറുകയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സാർത്ഥകമായ രൂപത്തിലുള്ളത് കാലാന്തരത്തിൽ മാറുന്നതിന് വേണ്ടി ഒരു പിന്നോട്ടടിക്കൽ സ്വാഭാവികമാണ്. ആ സ്വാഭാവികത മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാര്യത്തിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ കാര്യത്തിലും ഇടതുപക്ഷ ചിന്താഗതിയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പരാജയമായിട്ട് കാണാൻ കഴിയില്ല. വിഡ്രോവൽ ഫോർ പെനട്രേഷൻ, മുന്നോട്ട് കുതിക്കാനുള്ള പിന്നോട്ട് അടിയായിട്ട് മാത്രമേ രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് നിൽക്കുന്നത് മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുതിപ്പിനുള്ള ഇടവേളയാണിത് എന്ന് മനസ്സിലാക്കാൻ ചരിത്രത്തെ ചരിത്രാതീത കാലം മുതൽക്ക് പഠന വിധേയമാക്കുന്ന ആളുകൾക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. നമ്മളുടെ രാജ്യത്ത് ലോകം മുഴുവൻ വികസിക്കുകയാണ്, എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ്. പണ്ട് കാണുന്നതല്ല നമ്മൾ ഇപ്പോൾ ഒന്നിന്റെ പേരിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ, മതങ്ങളുടെ പേരിൽ ഒന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻപ് കണ്ടതല്ല. പലരും പറയാറുണ്ട് കമ്മ്യൂണിസം പഴയ കമ്മ്യൂണിസമാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്, പുതിയ സാഹചര്യങ്ങൾക്കനുസൃതമായി കമ്മ്യൂണിസത്തെ വ്യാഖ്യാനിക്കേണ്ടതില്ലേ? തീർച്ചയായും ഉണ്ട്, ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പഴയ കമ്മ്യൂണിസം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നവർ ബോധപൂർവം മറച്ചു വെക്കുന്നത് പഴയ വിശ്വാസം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ, പഴയ ദർശനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ, പഴയ സാംസ്കാരിക ബോധം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ, പഴയ സംഘടനാ സംവിധാനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഏത് പാർട്ടിയാണ് പണ്ടത്തെ അതേ വീക്ഷണത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്? നമുക്ക് മതത്തെയും വിശ്വാസത്തെയും എടുക്കാവുന്നതാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒന്നാണ് മതവും വിശ്വാസവും. ആ മതവും വിശ്വാസവും എത്ര കണ്ടു മാറി പഴയ കാലത്ത് നിന്ന്. യു എയിൽ ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. സൗദി അറേബ്യ നമുക്ക് തിരിച്ചറിയാനാകാത്ത വിധമാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഇന്നേ വരെ വിശ്വാസത്തിന്റെ പേരിൽ വേണ്ട എന്ന് വെച്ച പല കാര്യങ്ങളും സൗദി അറേബ്യ ഇപ്പോൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ സൗദി അറേബ്യയിൽ ഇക്കാലം അത്രയും നിയമം അനുവദിച്ചിരുന്നില്ല. അതിന്റെ കാരണമായി അന്നൊക്കെ പറയപ്പെട്ടിരുന്നത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയുള്ള കാരണമാണ്. സ്ത്രീകൾ അങ്ങനെ വണ്ടി ഓടിക്കേണ്ട. പക്ഷെ ആ നിയമം അവർ മാറ്റി. ഇന്ന് ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളാണ് അവിടെ പർദ്ദയണിഞ്ഞ് നിക്കാബ് ധരിച്ച് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് അവർക്ക് നൽകിയിരിക്കുന്നു. സൗദി അറേബ്യ വളരെ സമീപകാലത്ത് മാത്രമാണ് ഒരു സ്ത്രീയെ അവരുടെ അംബാസഡറായി ലോകത്തിലെ മറ്റൊരു രാജ്യത്തേക്ക് നിയമിക്കുന്നത്. ഇത്രയും കാലം ഒരു സ്ത്രീയെ സൗദി അറേബ്യ അവരുടെ അംബാസഡറായി ലോകത്തിന്റെ ഒരു രാജ്യത്തേക്കും പറഞ്ഞയച്ചിരുന്നില്ല. പക്ഷെ അവരിപ്പോ പറഞ്ഞയക്കാൻ തുടങ്ങി. റീത്ത ബിൻത് രാജകുമാരിയെ അമേരിക്കയിലെ സൗദി അറേബ്യയുടെ അംബാസഡറായി അവർ നിയമിച്ചു. അതുമാത്രമാണ്, ഹജ്ജിന് പോയിരുന്ന ആളുകൾക്കറിയാം, മുമ്പൊക്കെ സ്ത്രീകൾക്ക് ഹജ്ജിന് പോകണമെങ്കിൽ ബ്ലഡ് റിലേഷനിൽപ്പെട്ട, രക്തബന്ധത്തിൽപ്പെട്ട ഒരു പുരുഷന്റെ കൂട്ട് വേണം. ഒരു പുരുഷൻ രക്തബന്ധത്തിൽപ്പെട്ടത് കൂട്ടില്ലാതെ ഒരു മുസ്ലിം സ്ത്രീക്ക് ഹജ്ജിന് പോകാൻ സാധിക്കുമായിരുന്നില്ല. ആ നിയമം അവർ മാറ്റി.
ഇന്ന് നാല് സ്ത്രീകൾ ഒരുമിച്ച് അപേക്ഷിച്ചാൽ അവർക്ക് ഒരു പുരുഷന്റെയും കൂട്ടില്ലാതെ ഹജ്ജിന് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് നിയമങ്ങൾ മാറി. ഏതെങ്കിലും ഒരു ടൂറിസ്റ്റിന് ആ രാജ്യത്തേക്ക് വന്ന് ആ രാജ്യത്ത് വെച്ച് സ്വകാര്യമായി മദ്യപിക്കണമെങ്കിൽ അതിനൊരവസരം അയാൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആ രാജ്യത്തിന് എത്തേണ്ടതായിട്ട് വന്നില്ല. ഫുട്ബോൾ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ജ്വരമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൽ ഹാഫ് ട്രൗസർ ഇട്ട് കളിക്കാൻ പാടുണ്ടോ പാടില്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച വലിയ വാക്കുതർക്കങ്ങൾ നടന്നിരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലോകത്ത് ഫുട്ബോൾ മേഖലയിൽ എത്ര വലിയ മാറ്റമാണ് അറേബ്യൻ നാടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ രാജ്യത്തെ നോക്കൂ, UAE. മതനിരപേക്ഷതയുടെയും ബഹുസ്വര സംസ്കാരത്തിന്റെയും ഒരു ഈറ്റില്ലമല്ലേ ലോകത്തെ ഒരു കൈക്കുമ്പിളിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഈ ദുബായിയെ നമുക്ക് കൈക്കുമ്പിളിൽ കാണിച്ചു കൊടുക്കാം. ഇതാ, ഇതാണ് ലോകം. ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടോ, എത്ര സംസ്കാരങ്ങളുണ്ടോ, എത്ര വിശ്വാസധാരകളുണ്ടോ, അവരെല്ലാം ഈ ദുബായിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, ഒത്തൊരുമിച്ച് ജീവിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ അവർക്കിടയിലുണ്ട്? ഒരു തർക്കവുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്ന് ബാബ്സ് ക്ഷേത്രം അബുദാബിയിലാണ് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ റംസാൻ മാസത്തിലെ 27-ാം രാവിന് അബുദാബിയിലെ ഭരണകർത്താക്കളിൽപ്പെടുന്ന പ്രമുഖന്മാർ നോമ്പ് തുറന്നത് ബാബ്സ് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്ത് വെച്ചാണ്. ആ ബാബ്സ് ക്ഷേത്രം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ സന്ദർശിച്ചിരുന്നു. അത് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വൈകാതെ ഞാൻ സന്ദർശിച്ചിരുന്നു. ആ ക്ഷേത്രത്തിന്റെ കല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? ആ കല്ലുകളിലെ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? അറബി വേഷത്തിൽ ആളുകൾ നിൽക്കുന്ന, അറേബ്യൻ സംസ്കാരത്തെ പ്രക്ഷേപിക്കുന്ന ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ബാബ്സ് ക്ഷേത്രം. മതങ്ങൾ എത്ര മാറി, വിശ്വാസങ്ങൾ എത്ര മാറി, ആർക്കും യാതൊരു തരത്തിലുള്ള വിശ്വാസം അവലംബിക്കുവാനുള്ള തടസ്സവും ലോകത്ത് എവിടെയും നിലനിൽക്കാത്ത വിധം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ്. ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ ക്ഷേത്ര സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ നിങ്ങൾ 95% മുസ്ലിങ്ങളുള്ള മേഖലയിൽ പോയി നോക്കിയാലും പ്രാചീനമായിട്ടുള്ള അവിടുത്തെ ക്ഷേത്രങ്ങൾ, അവിടുത്തെ ആരാധനാലയങ്ങൾ, അവിടുത്തെ സാംസ്കാരിക ചിഹ്നങ്ങൾ എല്ലാം എത്ര ഭംഗിയായാണ് അവര് സംരക്ഷിച്ചിരിക്കുന്നത് എന്നറിയുന്നു. ഒരു കല്ലിളകാൻ അവര് സമ്മതിക്കില്ല. 4 കല്ലിളകിയിട്ടുണ്ടെങ്കിൽ ആ ഇളകിയ കല്ലിന്റെ അതേ രൂപത്തിൽ അത് നിലനിർത്തിയിരിക്കുന്നു. അവിടുത്തെ സാംസ്കാരിക വകുപ്പ് എത്ര ഭംഗിയായാണ് അതിനെയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രാചീനതയെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന സമൂഹമായി അവര് മാറി. അവിടെ ക്ഷേത്രം, പള്ളി, ബുദ്ധവിഹാരം, ചർച്ചുകൾ എല്ലാം ഒരു സ്ഥലത്താണ്. ഞാൻ ബാലിയിൽ പോയപ്പോ ഒരിടത്ത് പോയി, അവിടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പാർക്കിംഗ് ഗ്രൗണ്ട് ഒന്നാണ്. വെള്ളിയാഴ്ച ജുമാക്ക് വരുന്ന മുസ്ലിങ്ങൾ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ക്ഷേത്രങ്ങളുടെയും ചർച്ചുകളുടെയും എല്ലാം പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഞായറാഴ്ച ക്രൈസ്തവർ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പള്ളിയുടെയും ക്ഷേത്രത്തിന്റെയും എല്ലാം ഗ്രൗണ്ടിലാണ്. ഒരേ പാർക്കിംഗ് ഗ്രൗണ്ട്, ഒറ്റ എൻട്രൻസ്, അവിടെ എല്ലാ ആരാധനാലയങ്ങളും. ആരാധനയുടെ സൗന്ദര്യം കാണണമെങ്കിൽ ഇന്തോനേഷ്യയിൽ പോകണം, ബാലിയിൽ പോകണം. അവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വലിയ തോതിലുള്ള സഹായത്തോടും സഹകരണത്തോടും കൂടിയാണ് ഇതെല്ലാം പരിരക്ഷിക്കപ്പെടുന്നത്.
മാറുകയാണ്. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങൾ അവയൊക്കെ തന്നെ എത്ര കണ്ടാണ് മാറിയിരിക്കുന്നത്. അവിടെ ആർക്കെങ്കിലും വല്ല പ്രവേശന നിഷേധവും കൽപ്പിക്കുന്നുണ്ടോ? സൗദി അറേബ്യയിൽ മദീനയിൽ പ്രവാചകന്റെ റൗളാ ഷെരീഫ് നിലകൊള്ളുന്ന, പ്രവാചകനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം നിലകൊള്ളുന്ന പ്രദേശത്തേക്ക് മറ്റു മതസ്ഥരെ പ്രവേശിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. നമ്മളുടെ രാജ്യത്ത് നിന്ന് പോയ പ്രതിനിധി സംഘം, മുൻപത്തെ മന്ത്രി സ്മൃതി ഇറാനി, മുരളീധരൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംഘം മദീനയിൽ എത്തിയിട്ട് അവരെടുത്ത ഫോട്ടോ അവരുടെ ഫേസ്ബുക്കുകളിൽ അവർ പോസ്റ്റ് ചെയ്തിരുന്നു. എല്ലാം എല്ലാവരുടെയും മുമ്പിൽ തുറന്നിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമേരിക്കയിൽ പോയ സമയത്ത് പ്രിൻസ്റ്റൺ സർവകലാശാല സന്ദർശിക്കുകയുണ്ടായി. ആ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്. ഞാൻ അവിടെ ചെന്നു. അപ്പൊ ആ ചർച്ചിന്റെ അധികാരികളോട് സംസാരിച്ചു. അവർ പറഞ്ഞു, ഈ ചർച്ച് ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാറുണ്ട്, മുസ്ലിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. പെരുന്നാൾ ദിനങ്ങൾ, ചെറിയ പെരുന്നാളിനും ബലി പെരുന്നാളിനും ചർച്ച് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കും. അവര് പെരുന്നാൾ നമസ്കാരം ഇവിടെ വെച്ചാണ് നിർവഹിക്കാറ്. ഞങ്ങളിത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് വാടക കൊടുക്കും, ഇന്ത്യൻ സ്റ്റുഡൻസിന്, അവർക്ക് ദീപാവലി ആഘോഷിക്കാൻ. ആ സമയത്ത് ഞങ്ങൾ ഇത് അവർക്ക് വാടക കൊടുക്കും. സ്വന്തം ആരാധനാലയങ്ങൾ മറ്റുള്ളവർക്ക് ആരാധന നടത്താൻ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു യുഗത്തിലേക്ക്, ആധുനികമായ സങ്കല്പത്തിലേക്ക് ലോകം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ രാജ്യത്ത് നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ ഏത് മതക്കാരനാണ്, നീ ഇങ്ങോട്ട് വരരുത്, നീ ഇങ്ങോട്ട് കടക്കരുത്, നീ അവിടെ നിൽക്ക്. ഇത് വലിയ ബ്രെയിൻ ഡ്രെയിനിന് വഴിവെക്കും. മിടുക്കന്മാരും മുഴുവൻ രാജ്യം വിട്ടുപോകും. മതത്തിനും വിശ്വാസത്തിനും അതീതമായി മനുഷ്യനെ അംഗീകരിക്കുന്ന സംസ്കാരങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. അമേരിക്കയിൽ കാലിഫോർണിയയിൽ എന്റെ മകള് ജോലി ചെയ്യുന്നുണ്ട്. അവിടെ NIT-യിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് MS കഴിഞ്ഞ്, അതെല്ലാം സ്കോളർഷിപ്പിലും സ്റ്റൈപ്പൻഡിലും സ്കോളർഷിപ്പിലും അഡ്മിഷൻ കിട്ടിപ്പോയതാണ്. ആദ്യം ഇന്റലിലായിരുന്നു, ഇപ്പോൾ NVIDIA-യിലാണ് ജോലി ചെയ്യുന്നത്. അവളോട് ഞാൻ ചോദിച്ചു, ആസ് എ മുസ്ലിം, ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഈ വേഷവിധാനങ്ങളൊക്കെ ഇങ്ങനെ ആകുന്നത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടും നിനക്ക് അവിടെ നേരിട്ടിട്ടുണ്ടോ? അപ്പൊ അവിടെ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഉപ്പ, നിങ്ങൾ ഏത് മതക്കാരനാണ് വിശ്വാസക്കാരനാണ് എന്നുള്ളതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ തലച്ചോറ് മാത്രം മതി അവർക്ക്. മനുഷ്യന്റെ തലച്ചോറ് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് വിശ്വാസത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ അസ്പൃശ്യത കൽപ്പിച്ച് ഒരു ജനതയെ മാറ്റി നിർത്തുന്നത്, ഒരു സമൂഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ കഴിവ് തെളിയിക്കും? എങ്ങനെ പ്രാഗൽഭ്യം തെളിയിക്കും? ഓരോ രാജ്യവും അതിന്റെ എല്ലാ മതപരമ്പുകൾ ഭേദിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സ്പെയിനിന്റെ ചരിത്രം നമുക്കറിയാം. സ്പെയിനിൽ നിന്ന് അവസാനത്തെ മുസ്ലിമിനെയും ആട്ടിയോടിച്ച ചരിത്രം നിലനിൽക്കുന്നുണ്ട്. അവസാനത്തെ മുസ്ലിമിനെയും ആട്ടിയോടിച്ചു. ആ രാജ്യമാണ് ഇന്ന് അവരുടെ ഫുട്ബോൾ ടീമിന്റെ ഭാഗമായി 17-കാരനായിട്ടുള്ള ലമീൻ യമാലിനെ ഉൾക്കൊണ്ടത്. ആ ലമീൻ യമാൽ അവർക്ക് വേണ്ടി ലോകകപ്പിൽ ഗോളടിച്ച് ജേതാപ്പട്ടം ചൂടിക്കൊടുത്തത്. ലോകം തന്നെ മാറുകയാണ്. ഒരു മുസ്ലിമും വേണ്ട എന്ന് തീരുമാനിച്ച രാജ്യം ഇന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മാനസികാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം അവരുടെ കഴിവനുസരിച്ച്, അവരുടെ പ്രാഗൽഭ്യമനുസരിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാട്, ഒരു കാലം സമാഗതമായിരിക്കുകയാണ്. സത്യത്തിൽ ബാബറി മസ്ജിദിന്റെ പ്രശ്നം വന്നു. ഫൈസാബാദിലാണ് അത് വന്നത്. അയോധ്യയിലാണ് ബാബറി മസ്ജിദ് തകർത്തെടുത്ത് പുതിയ ക്ഷേത്രം പണിതത്. അതിന്റെ പേരിലാണ് ഇന്ത്യ മുഴുവൻ BJP തിമർത്താടിയത്. നമ്മളുടെ നാട്ടിൽ വരെ അതിന് വലിയ അനുരണനങ്ങൾ ഉണ്ടായി.
നമ്മുടെ നാട്ടിൽ വരെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ 95% ഹിന്ദുമത വിശ്വാസികൾ അധിവസിക്കുക അഥവാ ഫൈസാബാദ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ BJP തോറ്റമ്പിയില്ലേ? കാശിയിലെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം നിലകൊള്ളുന്ന വാരാണസിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മത്സരിച്ചത്. അദ്ദേഹം പിന്നിട്ട് നിൽക്കുകയല്ലേ ആദ്യം ചെയ്തത്? 1.5 ലക്ഷം വോട്ടിന് ജയിച്ചു, അത് ശരി തന്നെ. പക്ഷെ അവിടെ അങ്ങനെ സംഭവിച്ചാൽ പോരല്ലോ. 95% അധികം ഹിന്ദുമത വിശ്വാസികളുള്ള നാടാണത്. UPയിൽ വർഗീയത ആളിക്കത്തിച്ചിട്ടും BJPക്ക് എന്തുകൊണ്ടാണ് ജയിക്കാൻ സാധ്യമാകാതെ പോയത്? നമ്മൾ വിചാരിക്കും ഗ്രാമീണ ജനത അവർക്കൊന്നും അറിയില്ല, അവര് നമ്മളെപ്പോലെ ബുദ്ധിയുള്ളവരല്ല, മലയാളികളെക്കാൾ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ട സമയത്ത് ആ തീരുമാനം എക്കാലത്തും എടുത്തിട്ടുള്ളവരാണ്, നമ്മൾ അക്ഷരാഭ്യാസമില്ലാത്തവർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന സമൂഹം. 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റു. റായ്ബറേലിയിൽ അവരുടെ മകൻ സഞ്ജയ് ഗാന്ധി തോറ്റു. അമേഠിയിൽ എല്ലാവരും പരാജയപ്പെട്ടു, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ മുഴുവൻ പരാജയപ്പെട്ടു. പക്ഷെ കേരളത്തിൽ അന്ന് 20-ൽ 20 സീറ്റും ഈ അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചിരുന്നവർക്കാണ് കിട്ടിയത്. കോൺഗ്രസിന് വലിയ നേട്ടം കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു 77 നടന്ന തെരഞ്ഞെടുപ്പ്. അപ്പൊ നമ്മളെക്കാളും ജനാധിപത്യ ബോധം പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കാൻ അറിയുന്നവരാണ് ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർ. അതുകൊണ്ടാണ് അവര് BJPയെ അയോധ്യയിൽ തോൽപ്പിച്ചത്. അയോധ്യയിൽ BJP തോറ്റതോടുകൂടി പുറത്തേക്ക് പോകുന്ന സന്ദേശം എന്താണ്? എന്തിനു വേണ്ടിയാണോ അവർ ഈ രാജ്യത്ത് ജനങ്ങളെ ധ്രുവീകരിച്ചത്, 2 വോട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സിലാക്കിയത്? അതിന് ഈ നാട്ടിൽ ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നല്ലേ അവർ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞത്? അല്ലെങ്കിൽ അവിടെ BJP തോൽക്കുമായിരുന്നു. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് BJP ജയിക്കേണ്ടിയിരുന്നത് അവിടെയല്ലേ? അങ്ങനെ ഉണ്ടായ നമ്മളുടെ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ എക്കാലത്തും മതനിരപേക്ഷതയുടെ പക്ഷത്താണ് നിലനിന്നിട്ടുള്ളത്. BJP എന്തുകൊണ്ടാണ് ജയിക്കുന്നത്? BJP വിരുദ്ധ വോട്ടുകൾ വ്യത്യസ്ത പെട്ടികളിൽ വീഴുന്നത് കൊണ്ടാണ് ജയിക്കുന്നത്. ആകെ 100 വോട്ട്, അതിൽ 60 വോട്ടുകൾ ചെയ്യുന്നു. 25 വോട്ട് BJP നേടുന്നു, ബാക്കി വോട്ടുകൾ ഭൂരിപക്ഷ വോട്ട് വ്യത്യസ്ത പെട്ടികളിലായി വ്യത്യസ്ത പാർട്ടികൾക്ക് പോകുന്നു. അതുകൊണ്ടാണ് BJP ജയിക്കുന്നത്. അല്ലാതെ ഹിന്ദുമത വിശ്വാസികൾ BJPക്ക് ഭൂരിപക്ഷവും വോട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടല്ല. ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ വ്യത്യസ്ത മതനിരപേക്ഷ പാർട്ടികൾക്കായി ഭിന്നിച്ചു പോകുന്നത് കൊണ്ടാണ് BJP ഇന്ത്യയിൽ ജയിക്കുന്നത്. ആരും ഹിന്ദുമത വിശ്വാസികളെ വർഗീയതയുടെ പക്ഷത്തേക്ക് സംഘപരിവാർ പക്ഷത്തേക്ക് തീരെഴുതി കൊടുക്കേണ്ട പ്രശ്നം ഇല്ല. അവർ എന്നും ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ മതനിരപേക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. 1950കളിലാണെന്ന് തോന്നുന്നു രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും അധികം ഹിന്ദു മുസ്ലിം പ്രശ്നം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കാലം. അന്ന് മൗലാന അബുൽ കലാം ആസാദ് എവിടെ മത്സരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സംസാരം നടന്നതിനെ കുറിച്ച് ചരിത്രത്തിൽ എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ചില ആളുകൾ പറഞ്ഞു ഹിന്ദു മുസ്ലിം പ്രശ്നം നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ്, അതുകൊണ്ട് മൗലാന അബുൽ കലാം ആസാദ് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മത്സരിക്കട്ടെ. ആസാദാണ് അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞത്, ഞാൻ അങ്ങനെ മത്സരിക്കില്ല. അങ്ങനെയാണ് വിഭജനത്തിന്റെ ഏറ്റവും തിക്തമായ അനുഭവങ്ങൾ അരങ്ങേറിയ പഞ്ചാബിലെ അംബാലയിൽ മൗലാന അബുൽ കലാം ആസാദ് മത്സരിച്ചത്. 90%ത്തിലധികം മുസ്ലിങ്ങൾ അല്ലാത്തവരായിരുന്നു ആ മണ്ഡലത്തിലെ വോട്ടർമാർ. മഹാഭൂരിപക്ഷത്തിനാണ് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ ഒരു പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടാൻ സാധിക്കുന്ന നാട്ടിലാണ് നമ്മളുള്ളത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം.
നമ്മളുടെ രാജ്യത്ത് എല്ലാ മതക്കാരും വിശ്വാസക്കാരും എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. ആർക്കും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ ചില ആളുകൾ ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പ്രതിനിധി ഇല്ലാതെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പകുതിക്കൽ വെച്ച് അബ്ബാസ് നഖ്വിയെ ഒഴിവാക്കി. അതോടുകൂടിയാണ് അത്തരം ഒരു അവസ്ഥ നമ്മളുടെ രാജ്യത്ത് ഉണ്ടായത്. അത് നമ്മളുടെ നാടിൻ്റെ മതേതരമായ സ്വഭാവത്തിൻ്റെ മുഖത്ത് കരിവാരിത്തേക്കുന്നതിന് തുല്യമാണ്. 10-22 കോടിയോളം വരുന്ന ജനങ്ങളെ എന്തിന് അങ്ങനെ അവഗണിക്കുന്നു? അങ്ങനെ അവഗണിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ? RSS BJP അവരുദ്ദേശിക്കുന്നത് മതപരമായിട്ടുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അവർക്ക് ഇനിയും അധികാരത്തിൽ വരാം എന്നുള്ളതാണ്. ഒരിക്കലും ദിസ് ഈസ് ദി ലാസ്റ്റ് ടൈം ഫോർ BJP. ഇത് BJP യുടെ അവസാന ടേമാണ്. മുമ്പ് വാജ്പേയിയുടെ കാലത്ത് 5 വർഷം ഭരിച്ചു. നരേന്ദ്രമോദി 15 വർഷം ഭരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ BJP യുടെ കൗണ്ട് ഡൗൺ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആരംഭിച്ചു. എത്രമാത്രം വർഗീയ കാർഡ് അവരെടുത്ത് കളിച്ചു. പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാക്കി. ആസാമിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ആട്ടിയോടിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അവർ പൂർത്തിയാക്കി. ആസാമിൽ നിന്നാണ് 10 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ഏറ്റവും അധികം ആളുകൾ ആട്ടിയോടിക്കപ്പെടും എന്ന് RSS BJP യും അവകാശവാദം ഉന്നയിച്ച പ്രദേശത്ത് നിന്ന് 10 ലക്ഷം വോട്ടുകൾക്കാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിനാണ് കിട്ടിയത്. പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? എന്തോ ഒരു ഹുസൈനോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. 10 ലക്ഷത്തിലധികം വോട്ടിന്, അത്രയും വലിയ വോട്ടിന് ഇന്ത്യയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരാളും ജയിച്ചിട്ടില്ല. 2 പ്രബലമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടു. അപ്പൊ ഇതൊക്കെ അവിടുത്തെ ഹിന്ദുമത വിശ്വാസികളും ആർക്കോട്ട് ചെയ്തു. അവരൊന്നും മുസ്ലിം സാന്നിധ്യം വെറുക്കുന്നവരല്ല, ആഗ്രഹിക്കാത്തവരല്ല. അവരീ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോഴാണ് നമ്മളുടെ രാജ്യത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കുക. ഈ രാജ്യം എന്തിനാണ് എല്ലാ മതക്കാരെയും ഉൾക്കൊണ്ടത്, എല്ലാ വിശ്വാസക്കാരെയും ഉൾക്കൊണ്ടത്? ഈ നാടിന് പുരോഗമിക്കണമെന്ന് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് നല്ല ആഗ്രഹമുണ്ട്, മോഹമുണ്ട്. അപ്പൊ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയും അവരിവിടെ സ്വീകരിക്കുന്നു, അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്തുന്നു. ആ കഴിവ് പ്രയോജനപ്പെടുത്തുന്നതിന് അവർ നിർലോഭം സഹായിക്കുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു. അങ്ങനെ മാത്രമേ ആധുനിക കാലത്ത് ഒരു രാജ്യത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കൂ. അത് അമേരിക്കക്കായാലും ശരി, ഇന്ത്യക്കായാലും ശരി, UAE ക്കായാലും ശരി, സൗദി അറേബ്യക്കായാലും ശരി, ഖത്തറിനായാലും ശരി, ഏത് രാജ്യത്തിനായാലും ഏത് നാടിനായാലും ഒരാളുടെയും പ്രാതിനിധ്യം ഇല്ലാതെ അവരുടെ പങ്കില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കും എന്ന് കരുതുന്നത് മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ലോകം ആഗ്രഹിക്കുന്ന ഈ ബോധത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ്. അവർ മതത്തിനപ്പുറം മനുഷ്യനെ കാണുന്നു, വിശ്വാസത്തിനപ്പുറം മനുഷ്യനെ കാണുന്നു. എല്ലാ മനുഷ്യരുടെയും കൂട്ടായ്മയാണ് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വിജയം എന്ന് അവര് വിശ്വസിക്കുന്നു. ആ വിശ്വാസമനുസരിച്ചാണ് ഇടതുപക്ഷം ഇന്ത്യയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാഹചര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുകയും അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ചില മതമൗലികവാദ സംഘടനകൾ നേതൃത്വം നൽകിയ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പല ആളുകളും പ്രസംഗിച്ചത്. ബംഗാളിൽ സംഗൂരിൽ എന്താണോ നടന്നത്, സമാനമായത് ഇവിടെയും സംഭവിക്കുന്നു. സംഭവിച്ചോ? ഇല്ല. ബംഗാളിൽ അത് സംഭവിച്ചത് വേണ്ട വിധം
കാര്യങ്ങളെ പറഞ്ഞ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കാതെ പോയി. കേരളത്തിൽ അതിന് സാധിച്ചു. നമ്മളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിക്കിളി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കേരളത്തിൽ ഇത്രയധികം സ്ഥലം, 1000-ൽ അധികം ഏക്കർ സ്ഥലം, ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ കരുതിയിരുന്നു? എല്ലാവരും എതിർപ്പുമായി രംഗത്ത് വന്നില്ലേ? അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞത്, നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് പറയണം, നിങ്ങളുടെ എടുക്കുന്ന സ്ഥലത്തിന് പൊന്നും വില സർക്കാർ നൽകും. നിങ്ങൾ അവിടെ ഒരു വാഴ നട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വേപ്പിന്തൈ നട്ടിട്ടുണ്ടെങ്കിൽ അതിനുപോലും നഷ്ടം സർക്കാർ വകവെച്ചു തരും. നിങ്ങൾക്ക് വീട് പൊളിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതുപോലെ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വീടുണ്ടാക്കാനുള്ള പണം ഗവൺമെന്റ് നൽകും. ആ പൈസ മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്ഥലം ഒഴിഞ്ഞുകൊടുത്താൽ മതി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. വീട് നഷ്ടപ്പെടുന്നവർക്ക് ഒരു വർഷം മറ്റൊരു വീടുണ്ടാക്കുന്നത് വരെ, പുതിയ ഒരു വീട്ടിൽ താമസിക്കാനുള്ള വാടക വരെ സർക്കാർ നൽകി. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും 100% സ്ഥലമേറ്റെടുപ്പിന്റെ പണം നാഷണൽ ഹൈവേ ആണ് കൊടുക്കുന്നത്, പക്ഷെ കേരളത്തിൽ അത് കൊടുക്കാൻ കഴിയില്ല, ഇവിടെ പൈസ കൂടുതലാണ്. അതുകൊണ്ട് ടോട്ടൽ സംഖ്യയുടെ 25% സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം. അങ്ങനെയാണ് 6,000 കോടി രൂപ നമ്മളുടെ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട പണം ഈ സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാർ നീക്കിവെച്ചത്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 1000-ൽ അധികം ഏക്കർ സ്ഥലമേറ്റെടുത്തിട്ട്, ഹെക്ടർ സ്ഥലമേറ്റെടുത്തിട്ട് ഏതെങ്കിലും ഒരാളുടെ കണ്ണുനീര് വീണ് കുതിർന്ന മണ്ണിലൂടെ ഹൈവേ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം, അങ്ങനെ വേണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത്, വളരെ ഡിപ്ലോമാറ്റിക്കായി ആ കാര്യം കൈകാര്യം ചെയ്യാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എത്ര വലിയ സമരമായിരുന്നു നടന്നത്. ഇന്ന് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ ഒരു വർഷവും കൂടി കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാൽ, ഇപ്പൊ സ്വാഭാവികമാണ് മഴ പെയ്യുമ്പോൾ റോഡ് കേടുവരും, അത് കാണിച്ചല്ല കേരളത്തെ ഇകഴ്ത്തേണ്ടത്, കേരളത്തിന്റെ സർക്കാരിനെ വിലയിരുത്തേണ്ടത്. വെള്ളം കെട്ടി നിൽക്കുന്നു എന്നുള്ളത് ഒരു സർക്കാരിന്റെ മോശമായിട്ടുള്ള പെർഫോമൻസിന്റെ അടയാളമാണെങ്കിൽ, UAE-യിലും എത്ര സ്ഥലത്ത് വെള്ളം കെട്ടി നിന്നു, എത്ര കടകളിലേക്ക് വെള്ളം കയറി. ഇവിടെ സംവിധാനത്തിന്റെ കുഴപ്പമാണോ, പണമില്ലാത്തതിന്റെ കുഴപ്പമാണോ, സർക്കാരിന്റെ പിടിപ്പുകേടാണോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ അതിനെക്കുറിച്ച്? എവിടെയോ ലോകത്ത് മഴ പെയ്യുമ്പോൾ ഇതൊക്കെ സംഭവിക്കും, അത് എവിടെയായാലും. അതിന് അത്ര വലിയ മുൻകൂട്ടി ഒരു സീസണിൽ വരുന്ന മഴയ്ക്കൊരു കണക്കുണ്ട്. ആ കണക്കിനപ്പുറത്തേക്ക് മഴ പെയ്താൽ സംഭവിക്കുന്നത് കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്, തർക്കമില്ല. അതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി തീരുന്നതോടുകൂടി ഒരൊറ്റ ഡിവൈഡറും ഇല്ലാതെയാണ് കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിർത്തിയാൽ, കാസർഗോട്ട് നിന്ന് നമ്മുടെ അതിർത്തിയിൽ നിന്ന് വാഹനം ഓടിച്ചാൽ, തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് നിർത്തിയാൽ മതി, എവിടെയും ഒരു ഒരു ലൈറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പോ നിങ്ങൾക്കുണ്ടാവില്ല. ആ നിലക്കാണ് കേരളത്തിൽ അത് വിഭാവനം ചെയ്യുന്നത്. ഒരു വർഷവും കൂടി കഴിയുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വന്നാൽ ഹൈവേയിലെ ആ മാറ്റം നമുക്ക് ദൃശ്യമാകും. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിരുന്ന പദ്ധതി നമ്മളല്ലേ നടത്തിയത്? ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഗെയിൽവാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കിയില്ലേ നമ്മൾ? കറണ്ടിന്റെ കാര്യത്തിൽ, ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഇരുട്ടിലാകുമായിരുന്നു കേരളം. കൊച്ചി ഇടമൺ ഇലക്ട്രിസിറ്റി പവർ ലൈൻ പൂർത്തിയാക്കിയില്ലേ കേരളം? ഇപ്പോ കുടിവെള്ളത്തിന്റെ വലിയ ബൃഹത് പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വീട്ടിൽ കുടിവെള്ളം വേണം, പക്ഷേ റോഡ് കുഴിക്കാനും പാടില്ല. ഇതെങ്ങനെ നടക്കും? ഇപ്പൊ പല ഗ്രാമീണ റോഡുകളും നിങ്ങൾ നാട്ടിൽ ചെന്നാൽ എല്ലാം കുഴിച്ച് പൈപ്പിട്ടതിന് ശേഷം മൂടി വൃത്തിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല.
ഈ മഴ പെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് റോഡിന്റെ പണി നമ്മൾ നടത്തുക? ഈ മഴ സീസൺ കഴിഞ്ഞാൽ അവയുടെ ഒക്കെ തന്നെ പണി പൂർത്തിയാക്കും. ഗ്രാമീണ റോഡുകൾക്ക് 1,000 കോടി രൂപയാണ് പുനരുദ്ധാരണത്തിന് വേണ്ടി സർക്കാർ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വെറുതെ പറഞ്ഞതല്ല, എല്ലാ പ്രദേശത്തും അതിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിൽ 3 പ്രധാനപ്പെട്ട പാലങ്ങളാണ് വരുന്നത്. നായർത്തോട് പാലം എന്ന് പറഞ്ഞ് ഒരു പാലം തിരൂർപ്പുഴക്ക് കുറുകെ 10-60 കോടി രൂപയാണ് അതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. തിരുനാവായ തവനൂർ പാലത്തിന്റെ പണി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഒളമ്പക്കടവ് പാലം എന്ന് പറഞ്ഞ ഒരു പുതിയ പാലത്തിന്റെ പണി തുടങ്ങും. ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് കുമ്പിടിയെയും കുറ്റിപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന റോഡിനോട് കൂടി ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിന്റെ 70% പണി പൂർത്തിയായി. എല്ലാ രംഗത്തും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം, അപ്പൊ പലരും ചോദിക്കുന്നു ഇതിനൊക്കെ എതിരായിട്ട് മുമ്പ് സമരം ചെയ്തതല്ലേ, കമ്പ്യൂട്ടറിനെതിരായിട്ട് സമരം ചെയ്തതല്ലേ നിങ്ങൾ? ഇപ്പോ കമ്പ്യൂട്ടറിനെതിരായി ആ കാലത്ത് സമരം ചെയ്യേണ്ടത് ആ കാലത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. കാരണം ചെറുപ്പക്കാര് മുഴുവൻ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉയർത്തിയിരുന്ന കാലത്ത് ആ ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ജനാഭിലാഷം മാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ചുമതലയായിരുന്നു. ആ ദൗത്യമാണ് അന്ന് നിർവഹിച്ചത്. ജനങ്ങളെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. പതിയെ പതിയെ അനുഭവങ്ങളിലൂടെ, ലോകം കാണുന്നതിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇന്ന് പക്ഷെ അത്തരം ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം കമ്പ്യൂട്ടറിന്റെ അനന്തമായ സാധ്യതകൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഉപജീവനത്തിന്റെ വഴി കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം ആരംഭിച്ച ഘട്ടത്തിൽ അതിന് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എങ്ങനെ, ആർക്ക്, എന്തൊക്കെ? സ്ഥലം ഏറ്റെടുക്കുന്നവർക്ക് നഷ്ടപരിഹാരം. ഇപ്പൊ നാഷണൽ ഹൈവേയുടെ കാര്യം പറയുമ്പോൾ പലരും പറയും പണ്ട് എക്സ്പ്രസ് ഹൈവേ വന്നപ്പോ നിങ്ങൾ എതിർത്തില്ലേ? എക്സ്പ്രസ് ഹൈവേ വന്നപ്പോ എതിർത്തത് ഈ ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് വഴി എന്ന് ഞങ്ങൾ ചോദിച്ചു. അന്ന് ഇടതുപക്ഷം ചോദിച്ചത് അതാണ്. ഇത്രയധികം ആളുകളുടെ വീടുകൾ പോകുമ്പോൾ നിങ്ങൾ എന്ത് പദ്ധതിയാണ് അവരെ പുനരധിവസിപ്പിക്കാൻ മുന്നോട്ട് വെക്കുന്നത്? ഒരു കർമ്മ പദ്ധതി പറയാൻ അന്നത്തെ സർക്കാരിന് കഴിഞ്ഞില്ല. ജനങ്ങളുടെ ആശങ്ക അകറ്റാനും സാധിച്ചില്ല. അതുകൊണ്ടാണ് അന്ന് അതിനെ എതിർത്തത്. ആ ആശങ്ക അകറ്റാൻ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞു. ഏതെങ്കിലും ഒരാള് നാഷണൽ ഹൈവേക്ക് സ്ഥലമേറ്റെടുത്തിട്ട് എനിക്ക് കിട്ടേണ്ട പൈസ കിട്ടിയില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എനിക്കെന്റെ വളപ്പിലെ വാഴ വെട്ടി നശിപ്പിക്കപ്പെട്ടതിന് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്റെ വീട് പോയതിന് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല ആവശ്യത്തിന് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും കൈ നിറയല്ലേ പണം കൊടുത്തത് ഗവൺമെന്റ്? ഒരാൾക്കും ഒരു കംപ്ലൈന്റും ഉണ്ടായില്ല. ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യമാകും കുറച്ചുകൂടി കഴിഞ്ഞ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു എന്നുള്ളത് ശരിയാണ്. പല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും മുമ്പും നമ്മൾ തോറ്റിട്ടുണ്ട്. വലതുപക്ഷ വാർത്താമാധ്യമങ്ങൾ അതിശക്തമായി ഇടതുപക്ഷ ചേരിയെ ദുർബലമാക്കാൻ, BJP ക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. അതിനിടയിൽ നമ്മളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ആദ്യമായിട്ടല്ല. ഒറ്റ സീറ്റും ഇടതുപക്ഷത്തിനില്ലാത്ത തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഒരു സീറ്റ് മാത്രം കിട്ടിയ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിനർത്ഥം അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽക്കുമെന്നല്ല. അപ്പൊ പലരും പറയും പല നികുതികളും വർദ്ധിപ്പിച്ചില്ലേ, എന്തിനാ അത്ര വർദ്ധിപ്പിച്ചത്? അത്ര വർദ്ധിപ്പിക്കാൻ പാടില്ലായിരുന്നു. ശരിയാണ്, 10-30 കൊല്ലമായിട്ട് വർദ്ധിപ്പിക്കാത്തത് ഇപ്പോ വർദ്ധിപ്പിക്കുമ്പോൾ ആ 30 കൊല്ലത്തെ വർധനവിന്റെ തോതിന് അനുസൃതമായിട്ടുള്ള സംഖ്യ നിശ്ചയിക്കാൻ പാടില്ല. 30 കൊല്ലം ഭരണകർത്താക്കൾ ചെയ്യാതിരുന്ന തെറ്റിന് ഇപ്പോ നമ്മൾ ശേഷക്രിയ, അതിന് എന്താ പറയാ, പരിഹാരക്രിയ ചെയ്യാൻ വേണ്ടി നിന്നാൽ അത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗവൺമെന്റ് ആ കാര്യത്തിൽ 60% കുറവ് വരുത്തിയത്. നിങ്ങൾക്കറിയുമോ ഈ വർധനവിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒരു ചില്ലി പൈസ പോലും കിട്ടിയിട്ടില്ല.
അതെല്ലാം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. ലീഗിന്റെയും കോൺഗ്രസിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഈ ചിട്ട് കൊടുത്തിട്ട് പൈസ വാങ്ങി വെക്കുമ്പോ പറയും ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായ കാറ് പറഞ്ഞതുകൊണ്ടാണ്, പൈസ മുഴുവൻ ഓല പോക്കറ്റിലാണ്. അവർക്ക് നല്ല ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത് ഈ തവണ ഈ പൈസ കൊണ്ടാണ്. എന്നിട്ട് അവരാണ് ഇപ്പോ 40% തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് പല തദ്ദേശ സ്ഥാപനങ്ങളും പറയുന്നത്. തിരിച്ചു കൊടുത്തോളണം എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത അവരുടെ വിഹിതത്തിൽ നിന്ന് പിടിച്ച് ഈ ആളുകൾക്ക് കൊടുക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ അതിന് തയ്യാറായില്ലെങ്കിൽ നന്മ ഉദ്ദേശിച്ച് ചെയ്തതാണ്, പക്ഷെ അത് 10-30 വർഷമായി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. എല്ലാ കൊല്ലവും 5% നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതി എന്നാണോ കേരളത്തിൽ വരുന്നത്? അന്ന് മാത്രമേ ഈ ഭീമമായിട്ടുള്ള നികുതി ഇമ്പോസിൽ നിന്ന് നമ്മളുടെ ജനങ്ങളെ ആത്യന്തികമായിട്ട് സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഇപ്പൊ നമ്മളുടെ നാട്ടില് വാടകക്ക് വാങ്ങുന്നുണ്ടല്ലോ, കരാർ എഴുതുമ്പോ എന്താ എഴുതുന്നത്? ഓരോ വർഷവും 5% വർദ്ധിക്കും. ആരെങ്കിലും അതിന് കച്ചറുണ്ടാക്കുന്നുണ്ട്. ഈ പ്രാവശ്യം 100 അടുത്ത പ്രാവശ്യം അടുത്ത വർഷം 105 ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. അതിന്റെ അടുത്ത പ്രാവശ്യം അത് 110 or 112 ആയ ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. അങ്ങനെ 5% വർധനവ് ഓരോ വർഷവും ഉണ്ടാവട്ടെ, അതല്ലാതെ 30 or 35 ഒക്കെ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ഒറ്റയടിക്ക് ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഗവൺമെന്റ് അത് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തെറ്റുകൾ തിരുത്തി സർക്കാർ മുന്നോട്ട് പോകും ഏത് മേഖലയിലാണെങ്കിലും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ ഇടതുപക്ഷ പ്രവർത്തകന്മാർ പണ്ട് കാലത്തൊക്കെ, ഇപ്പൊ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് SFI അല്ല, ഞാൻ MSFന്റെ പ്രവർത്തകനായി. പക്ഷെ അന്ന് ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്ന SFIക്കാരെന്ന് പറയുന്നത് മാത്യൂസ് റിയക്ക്. എനിക്ക് മാത്യൂസ് റിയക്കിനും പ്രസംഗത്തിൽ 1st സമ്മാനം ഞങ്ങൾ രണ്ടുപേരും പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. ആ മാത്യൂസ് റിയക്കാണ് അന്ന് PSMO കോളേജിൽ നിന്ന്, MSFന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു കോളേജിൽ നിന്ന് UUC ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു മാത്യൂസ് റിയക്ക്, നന്നായി പ്രസംഗിക്കുന്ന കുട്ടിയായിരുന്നു മാത്യൂസ് റിയക്ക്. അങ്ങനെ ഇടതുപക്ഷ പ്രവർത്തകർ, SFIയുടെ പ്രവർത്തകന്മാർ, അവരെ എന്നൊക്കെ പറയുന്നത് കോളേജിലെ ഏറ്റവും നല്ല കലാകാരൻ, ഏറ്റവും നന്നായി പാടുന്നവൻ, ഏറ്റവും നന്നായി ചെണ്ട കൊട്ടുന്നവൻ, ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്നവർ, ഇവരൊക്കെ തന്നെ ലെഫ്റ്റ് മൂവ്മെന്റിനോട് അടുത്തു നിന്നിരുന്നവരാണ്. ആ ലെഫ്റ്റ് മൂവ്മെന്റിനോട് അടുത്തു നിന്നിരുന്ന ആ ഒരു സംഘത്തിന് കോളേജുകളിൽ വലിയ ബഹുമാനമാണ് ഉണ്ടായിരുന്നത്, കിട്ടിയിരുന്നത്. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം, ജനങ്ങൾക്കിടയിലും ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അഭിനയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അഭിനയം വേണ്ട, കാട്ടിക്കൂട്ടലുകൾ വേണ്ട, പക്ഷെ സത്യസന്ധമായി ആത്മാർത്ഥമായി ഒരു കാര്യം നമ്മളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കി അയാളെ ആ പ്രശ്നം വിളിച്ചറിയിക്കുന്ന ഒരു സ്ഥിതി ഇടതുപക്ഷ പ്രവർത്തകന്മാർ അവരുടെ മുഖമുദ്രയാക്കണം. അത് ഓർമ്മയുടെ പ്രവർത്തകന്മാർ പ്രത്യേകം മനസ്സിൽ കരുതി വെക്കുകയും ഓരോ പ്രദേശത്തെയും ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളുടെ സംഘടനയിലേക്ക് ആളുകൾ വരണം. കാരണം ഓർമ്മയുടെ നേതാക്കന്മാരോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ടാകും എന്ന് ജനങ്ങൾക്ക് തോന്നണം. സാധാരണ ഞങ്ങളുടെ അവിടെ പറയാറുണ്ട്, പള്ളിക്കാട്ടേക്ക് സലാഞ്ജല്യമായി ആവരുത്, പള്ളിക്കാട്ടേക്ക് സലാഞ്ജല്യം അവിടെ മടക്കാനാകില്ല, അപ്പൊ ഒരു പ്രതികരണം ഉണ്ടാവില്ല എന്നതുപോലെ ആവരുത്. നമ്മളോട് ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്തു കൊടുക്കണം, ചെയ്തു കൊടുത്തേ പറ്റൂ. ഇനിയിപ്പോ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് കഴിയാത്തതിന്റെ കാരണമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഇടതുപക്ഷ ചേരിയെ ശക്തിപ്പെടുത്തി ഈ രാജ്യത്ത് മതാന്ധതയുടെ ശക്തികൾ, വർഗീയ ശക്തികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ വേണ്ടി സംഘടിതമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സംഘടനയെ നിലനിർത്തുക എന്നുള്ളത് എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഏറ്റവും വലിയ ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.